കേന്ദ്രത്തിന് മുന്നിൽ കേരളത്തിന്റെ വിവിധ വികസന പദ്ധതികൾ സമർപ്പിച്ച് മന്ത്രി പി രാജീവ്. ദില്ലി സന്ദർശനത്തിനെത്തിയ മന്ത്രി ആറു കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തി. ഫുഡ് പ്രോസസിംഗ് പാർക്ക്, ടെക്സ്റ്റൈൽസ്, ഇൻഡസ്ട്രിയൽ പാർക്ക് ഉൾപ്പെടെയുള്ള വ്യവസായ പദ്ധതികൾക്ക് അനുകൂല പ്രതികരണമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതെന്ന് പി രാജീവ് ദില്ലിയിൽ പറഞ്ഞു. കേരളത്തിന്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങളാണ് കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പി രാജീവ് ഉന്നയിച്ചത്. ഏഴ് മന്ത്രാലയങ്ങളിലെ ആറ് കേന്ദ്രമന്ത്രിമാരുമായാണ് മന്ത്രി പി രാജീവ് ചർച്ച നടത്തിയത്. പല കേന്ദ്ര പദ്ധതികൾക്കും നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല എന്ന കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പി രാജീവ് പറഞ്ഞു. കേന്ദ്ര പദ്ധതികളിലൊരു പൊതുപ്രശ്നം ഞങ്ങൾ കണ്ട ആറ് മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ പല പദ്ധതികളും കേരളം പോലെ സംസ്ഥാനത്തിന് വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സ്വഭാവത്തിലുള്ള നിബന്ധനകളാണുള്ളത്. ആയിരേക്കറാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ആയിരേക്കർ വേണമെങ്കിൽ കൊടുക്കാം. മട്ടന്നൂര് നമ്മൾ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഫുഡ് പ്രോസസിംഗ് പാർക്ക് ഉൾപ്പെടെ കേരളത്തിന് ലഭ്യമായ കേന്ദ്ര പദ്ധതികളുടെ പൂർത്തീകരണത്തിനും നടത്തിപ്പിനും സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ അഭിനന്ദിച്ചു. നിലവിലുള്ള രണ്ട് പാർക്കുകൾക്ക് പുറമെ മൂന്ന് പാർക്കുകൾ കൂടി വേണമെന്ന ആവശ്യം, ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഞങ്ങളൊരു പുതുതായിട്ട് ഫുഡ് പ്രോസസ്സിംഗ് പാർക്കുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ മെഗാ ഫുഡ് പ്രോസസ്സിംഗ് ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ മിനി ഫുഡ് പ്രോസസ്സിംഗ് പാർക്കുകൾ അതൊരു മൂന്നെണ്ണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടിയും 10 ഏക്കർ താഴെ മതി. അപ്പോൾ അത് നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം അറിയിട്ടുണ്ട്. സെക്രട്ടറിമാരുണ്ടായിരുന്നു, അവരത് കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി ലോജിസ്റ്റിക് പോളിസി മുന്നോട്ട് വെച്ച കേരളത്തിന് ലോജിസ്റ്റിക് പാർക്ക് വേണമെന്ന ആവശ്യം കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട്. കാക്കനാട് അന്താരാഷ്ട്ര ട്രേഡ് സെന്റർ നിർമ്മാണം, ചേന്നമംഗലം കൈത്തറി ഗ്രാമം തുടങ്ങിയ ആവശ്യങ്ങളും മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പി രാജീവ് ഉന്നയിച്ചു. ആദ്യമായിട്ടാണ് ഒരു ലോജിസ്റ്റിക് പോളിസി ഇന്ത്യയിൽ കേരളമാണ് അഡോപ്റ്റ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലോജിസ്റ്റിക് പാർക്ക് കേരളത്തിന് നൽകുന്ന കാര്യം പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് മികച്ച പിന്തുണ ഈ സർക്കാർ ഇതുവരെ നൽകിയെന്നും, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ എണ്ണം ഇതിന് തെളിവാണെന്നും പി രാജീവ് പറഞ്ഞു. കേരളത്തിൽ നിക്ഷേപം നടത്തുന്നത് വഴി നിക്ഷേപകർക്കും സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മികച്ച ജീവിത സാഹചര്യം ഒരുക്കുമെന്ന് ഉറപ്പു നൽകിയ മന്ത്രി, കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്ന നിലയിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെ തുറന്നുകാട്ടി. കൈരളി ന്യൂസ്, ദില്ലി.